എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കീം എൻട്രൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ കുട്ടികൾക്ക് ഇനിയുള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കോളേജിനെ സെലക്ട് ചെയ്യുക, അവരുടെ ബ്രാഞ്ചസുകളെ സെലക്ട് ചെയ്യുക. കുട്ടികൾ ഏകദേശം എല്ലാവരും ഇന്ന ബ്രാഞ്ചാണ് എടുക്കേണ്ടതെന്നുള്ളത് മനസ്സിൽ വന്നിട്ടുണ്ട്. അതിനുള്ളിൽ ഒന്ന് രണ്ട് ഓപ്ഷൻസുകൾ കാണും, അല്ലാതെ ഇന്നത് തന്നെ എന്നല്ല, ഇതല്ലെങ്കിൽ അത് അല്ലെങ്കിൽ മറ്റൊന്ന്. ഈ ഒരു മൂന്ന് ബ്രാഞ്ചസുകളൊക്കെ മനസ്സിൽ വന്ന് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. രണ്ടാമത് കോളേജസുകളാണ്, എല്ലാവർക്കും ഗവൺമെൻറ് കോളേജിൽ കിട്ടുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഗവൺമെൻറ് കോളേജിൽ പഠിച്ചെങ്കിൽ മാത്രമേ നല്ലതാവുള്ളൂ എന്നൊന്നും പറയുന്നില്ല, നല്ല അല്ലാത്ത കോളേജസും ഒത്തിരിയുണ്ട്. ഓക്കെ, പിന്നെ ഏത് കോളേജാണ് മറ്റേ കോളേജിനേക്കാളും നല്ലത് എന്നുള്ളത് ഒരു കാരണം കൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചില കോളേജുകൾ ചില ബ്രാഞ്ചസിനെ ബേസ് ചെയ്തായിരിക്കാം നമുക്ക് നല്ല കോളേജ് എന്നുള്ള പേര് വരുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പല കാര്യങ്ങളും കാണും, നമുക്കൊരു കോളേജ് ഏറ്റവും നല്ലതാണെന്ന് പറയാൻ കാരണം ചിലപ്പോൾ പ്ലേസ്മെൻറ്റിൻ്റെ കാരണം കൊണ്ടാകാം, പല കാരണങ്ങളാണ്. അതുകൊണ്ട് ഇന്ന കോളേജാണ് ഏറ്റവും നല്ലത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഒന്ന് രണ്ട് കാരണങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് ഏകദേശം ഒന്ന് സെലക്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തേത് എനിക്ക് മനസ്സിൽ തോന്നിയത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാസ് പെർസെൻറ്റേജ്. നമ്മളെപ്പോഴും നോക്കുന്നത് ഒരു കുട്ടി ഇപ്പോൾ ഏറ്റവും നല്ലതായിട്ട് പഠിക്കുന്നുണ്ടോ എന്ന് നോക്കിയെന്നാൽ അവരുടെ മാർക്ക് നോക്കിയാൽ, അതുപോലെ ഒരു കോളേജിനെ ഏറ്റവും നമ്മളായിട്ട് നമ്മൾ നോക്കുന്നത് അവിടെ എത്ര പേര് ജയിച്ചു എത്ര പേരിൽ, മീൻസ് പെർസെൻറ്റേജ്. ഇത്ര കുട്ടികളിൽ ഇത്ര പേര് ജയിച്ചു, ഇപ്പോൾ 100 പേരെഴുതി 70 ആൾക്കാർ ജയിച്ചു, ഓ അത് നല്ലൊരു പെർസെൻറ്റേജ് തന്നെയാണ് ഒരു എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അല്ല, സാധാരണ ഒരിതല്ല, എഞ്ചിനീയറിങ്ങിനാണ്. അപ്പോൾ ഞാൻ അതിനെ ബേസ് ചെയ്താണ് ഇന്ന് 30 കോളേജസിനെ എഴുതിയേക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇത് മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞു, ഫാക്ടർ മറ്റുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് ഏകദേശം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടും പ്രകാരം തന്നേക്കുന്നതാണ്. പല കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു പല കാരണങ്ങളുണ്ട്. പല കോളേജസ് വേറെ നമ്മൾ ഇതിൻ്റെ അകത്ത് പേരിൽ വരാത്ത, ഈ പേരിലൊന്നും വരാത്ത കോളേജസും നല്ല കോളേജസ് ഉണ്ട്. പിന്നെ നമ്മൾ ഒരു കാരണം കൊണ്ട് മാത്രമുള്ള, ഞാനിപ്പോൾ പറഞ്ഞത് പാസ് പെർസെൻറ്റേജിനെ വെച്ചുകൊണ്ട്, ബാക്കി പല കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ളത് ഇങ്ങനെ വഴിയെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ചാനലൊന്ന് കണ്ടുകൊണ്ടിരുന്നോണം, എല്ലാം നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഏകദേശം നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒട്ടും മടിക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം, ബെൽ ബട്ടൺ മറക്കാതെ എനേബിൾ ചെയ്തിട്ടേക്കണം. ഇത് ആവശ്യക്കാർ ഒത്തിരി ഉണ്ട്, അവരിലോട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കോളേജസുകളിൽ ഇന്നുണ്ട്, ഇന്നത് പെടാത്ത കോളേജസുണ്ട്, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുണ്ട് അണ്ടറിലുള്ള കോളേജസൊന്നും ഞാനിവിടെ എഴുതിയിട്ടില്ല, അതൊക്കെ നമ്മുടെ കേരളത്തിലുള്ള കോളേജസൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏറ്റവും എല്ലാവർക്കും പ്രിയപ്പെട്ട കോളേജാണ് CET, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളത്. രണ്ടാമത് മുത്തൂറ്റ്, അതൊക്കെ പ്രൈവറ്റ് കോളേജാണ്, പക്ഷേ അവിടെ വളരെ ഫെസിലിറ്റി ആയിട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൂടെ പോകുന്നതാണ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ 70% തൊട്ട് ഏകദേശം 40%ത്തിനിടയ്ക്കുള്ള പെർസെൻറ്റേജ് വരുന്നതാണ് ഇവിടെ, കേട്ടോ. അങ്ങനെയും കൂടെ ആണ്, 70-40 ആ റേഞ്ചിനിടയ്ക്ക് പാസ് പെർസെൻറ്റേജസ് ഉള്ളതാണ്. ഇപ്പോൾ നമുക്ക് ചില കോളേജ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 15% ഒക്കെ കാണത്തുള്ളായിരിക്കും, അതൊന്നും ഇവിടെ വന്നിട്ടില്ല. 40-70 ആ റേഞ്ചാണ്. ഓക്കെ, അപ്പോൾ മുത്തൂറ്റ് പ്രൈവറ്റ് കോളേജാണ്, നല്ല കോളേജാണ്. കാരണം ഇവിടെ നമ്മളിപ്പോൾ ഒരു 500 പേര് പഠിക്കുന്നു, ഇത്ര പേര് ജയിക്കുന്നു. നമുക്ക് ചില കോളേജൊക്കെ കുറച്ച് കുട്ടികളെ പഠിക്കുന്നുണ്ടായിരിക്കും, അവിടെ ചിലപ്പോൾ കുറച്ച് പേര് ജയിക്കും, അപ്പോൾ പാസ് പെർസെൻറ്റേജ് കൂടുകയും ചെയ്യും, കേട്ടോ. അതൊക്കെ നമ്മൾ പറഞ്ഞത് ഇതെല്ലാം പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പിന്നെ മൂന്നാമത്തെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, നല്ല അത് പിന്നെ കുഴപ്പമില്ലാത്ത നല്ല ഫേമസ് കോളേജ് തന്നെയാണ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് ബാട്ടൺ ഹിൽ. നെക്സ്റ്റ് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, അതും നമുക്ക് അറിയാവുന്ന കോളേജാണ്. LBS ഫോർ വിമൻ പൂജപ്പുര. നെക്സ്റ്റ് TKM കോളേജ്, പഴയ ഒരു കോളേജ് തന്നെയാണ്, വളരെ പേര് കേട്ട പഴയ ഫേമസ് ആയിട്ടുള്ള കോളേജാണ് TKM കോളേജ്. നെക്സ്റ്റ് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അതും വളരെ ഫേമസ് ആയിട്ടാണ്. ഇത് ഫിസാറ്റാണ്, ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. നെക്സ്റ്റ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം, അതും വളരെ നല്ലൊരു കോളേജാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും പെടുന്നുണ്ട് ഈ കോളേജസുകൾ. ഓക്കെ, 30 കോളേജസിനെ നമ്മൾ അതാണ് എടുത്തത്. എല്ലാ ഡിസ്ട്രിക്റ്റിലും പെടുന്ന കോളേജസുകൾ ഇതിനുള്ളിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ശ്രീ ചിത്തിര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അതും നല്ലതാണ്. നെക്സ്റ്റ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ. ഓക്കെ, അടുത്ത SEMS കോളേജ് ഉണ്ട്, സഹൃദയ കോളേജ് ഉണ്ട്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് കോളേജ് ഇതിനകത്ത് എല്ലാം കയറി വരുന്നുണ്ട് ഇല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയാം ഗവൺമെൻറ് കോളേജ് കിട്ടിയാൽ നല്ലത് തന്നെയാണ്, കാരണം ടീച്ചേഴ്സ് തന്നെ അവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ് കാരണം നമ്മുടെ ഗവൺമെൻറ് നേരിട്ട് എടുക്കുന്നതാണ്. മറ്റൊരിടത്തൊക്കെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഗസ്റ്റായിട്ടൊക്കെ ചിലടത്ത് ടീച്ചേഴ്സ് വരാം,
ഇവിടെ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് എഴുതി തന്നെ നമുക്ക് കിട്ടുന്നതായതുകൊണ്ട് ടീച്ചേഴ്സിൻ്റെയും അതിൻ്റേതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടെന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം, നെക്സ്റ്റ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, മാർ അത്താനീസ് കോളേജ് കോതമംഗലം, നെക്സ്റ്റ് മരിയൻ കോളേജ് അതും ഫേമസ് ആണ്, മാർ ബെസേലിയസ് കോളേജ്, നെക്സ്റ്റ് ക്രൈസ്റ്റ് കോളേജ്, നെക്സ്റ്റ് അമൽ ജ്യോതി. ഒത്തിരി കുട്ടികൾ വിളിച്ച് ചോദിക്കുന്ന കോളേജാണ് അമൽ ജ്യോതിയെക്കുറിച്ച്, നല്ല കോളേജാണ്. സെയിൻറ്റ് ഗേറ്റ്സ് കോളേജ് വളരെ പെട്ടെന്ന് തന്നെ പേരെടുത്തൊരു കോളേജെന്ന് പറയാം. എനിക്കറിയാവുന്നതാണ്, കുറച്ച് നാൾ കൊണ്ടാണ് ഇത്രയും നല്ല പേരെടുത്താണ് കോട്ടയത്തുള്ളതാണ്. കോട്ടയം പ്രോപ്പർ കോട്ടയമല്ല, ഒരു കോളേജ് എന്ന് പറയുമ്പോൾ ഒരിക്കലും പ്രോപ്പറായിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല, അത്രയും സ്പേസൊക്കെ വേണ്ടിയിട്ട് കോട്ടയത്തിന് ഇപ്പുറത്ത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ, നെക്സ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂർ, നെക്സ്റ്റ് വിശ്വജ്യോതി കോളേജ്. ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഓരോ കോളേജിനെക്കുറിച്ച് നമുക്ക് സൈറ്റ് എടുത്ത് നോക്കിയാൽ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ സൈറ്റ് കയറി, സി ഇ ടിയുടെ സൈറ്റ് കയറി നോക്കിയാൽ ഇച്ചിരി നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കുറേയൊക്കെ പറ്റും. എല്ലാം കൂടെ നോക്കി വേണം, ഉടനെ നിങ്ങളെല്ലാം കൂടെ ധൃതി പിടിച്ച് എല്ലാം കൂടെ ഓപ്ഷൻ കൊടുക്കല്ല, ഇത്തിരി സമയമെടുത്ത് ആലോചിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് ഏറ്റവും പൊരുതി വേണം നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ കോഴ്സ് നേടാൻ, നമുക്ക് വേണ്ടപ്പെട്ട കോളേജ് നേടാൻ. ഉടനടി എടുത്ത് ചാടി നമ്മുടെ ഓപ്ഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരാം. ഓക്കെ, നെക്സ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലൂപ്പാറ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പത്തനാപുരം. രണ്ട് ഈ കോളേജും ഈ കോളേജും ഒക്കെ ഏകദേശം സെയിം ഇതാണ് കേട്ടോ, രണ്ടിത് 23ഉം 26ഉം ഒക്കെ ഒരേ രീതിയിൽ കൂടെ ഉള്ള കോളേജസാണ്. നെക്സ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പത്തനാപുരം, നെക്സ്റ്റ് ശ്രീ നാരായണ ഗുരുകുലം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, നെക്സ്റ്റ് ശ്രീബുദ്ധ കോളേജും ഒരുവിധം നല്ല ഫേമസ് ആയിട്ടുള്ള കോളേജാണ്, നെക്സ്റ്റ് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. ഓക്കെ, അപ്പം ഏകദേശം 30 കോളേജസിനെയാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തത്. ഡീറ്റെയിൽഡായിട്ട് അല്ലെങ്കിലും നിങ്ങൾക്ക് പേരുകൾ കിട്ടിയതുകൊണ്ട് കൂടുതൽ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാകും. പിന്നെ ഞാൻ പറഞ്ഞു പെർസെൻറ്റേജിനെ ബേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഒരുവിധം നമുക്ക് ഇപ്പോഴത്തെ റീസെൻ്റായിട്ട് നമുക്ക് ഒരുവിധം വിശ്വസിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനിയും മറ്റുള്ള ഫാക്ടേഴ്സിനെ വെച്ചുകൊണ്ടുള്ള പല കോളേജസിനെ കുറിച്ചും ഞാൻ വന്ന് ഇതേപോലെ നിങ്ങൾക്ക് ഡേറ്റാസുകൾ ഒരുവിധം നല്ല രീതിയിൽ കൂടെ നല്ല ആക്യുറസിയിൽ തന്നെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തന്നോണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് മറക്കാതെ ഉടൻ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.